വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇന്നലെയാണ് സഹായം തേടി വിളിച്ച 10-ാം ക്ലാസ് വിദ്യാർത്ഥിയോട് കയർത്ത് സംസാരിക്കുന്ന നടനും MLA-യുമായ മുകേഷിന്റെ ഓഡിയോ ക്ലിപ്പ് വൈറലായി മാറിയത്. ഇതിനു പിന്നാലെ നിരവധി പേർ പ്രതിഷേധവുമായി എത്തി. ഇപ്പോഴിതാ ആ കുട്ടിയെ കണ്ടെത്തിയിരിക്കുകയാണ്. ഈ കുട്ടിയുടെ വിശദീകരണവും വൈറലായി മാറുകയാണ്. ഒറ്റപ്പാലം മീറ്റ്ന സ്വദേശിയാണ് ഈ 10-ാം ക്ലാസ്സുകാരൻ. സിനിമാ നടൻ കൂടിയായതിനാൽ സഹായിക്കുമെന്ന് കരുതി. താൻ 6 തവണ വിളിച്ചതുകൊണ്ട് കൂടിയാകും MLA-ക്ക് ദേഷ്യം വന്നതെന്നും പരാതി നൽകേണ്ടെന്നും പ്രശ്നം തീർക്കാമെന്നും കുട്ടി പറഞ്ഞു. മുകേഷ് ഏട്ടനെ വിളിച്ചിരുന്നു. അപ്പോൾ മുകേഷ് ഏട്ടൻ ഗൂഗിൾ മീറ്റിംഗിലാണെന്ന് പറഞ്ഞു. കുറച്ചു കഴിഞ്ഞ് വിളിക്കാനും പറഞ്ഞു. പിന്നീട് ഞാൻ 6 തവണ വിളിച്ചു. 6-ാമത്തെ തവണ വിളിച്ചപ്പോൾ ഗൂഗിൾ മീറ്റ് കട്ടായി എന്ന് പറഞ്ഞ് മുകേഷ് ഏട്ടൻ തിരിച്ചു വിളിച്ചു. ഫോൺ വിളിച്ചത് റെക്കോർഡ് ചെയ്തത് സിനിമാ നടനെ വിളിച്ചതുകൊണ്ടാണ്. സ്കൂളിൽ ഒരുപാട് കുട്ടികൾക്ക് ഫോണില്ല. അതിനൊരു സഹായത്തിനാണ് വിളിച്ചത്. 6 പ്രാവശ്യം വിളിച്ചതുകൊണ്ടാകും ദേഷ്യപ്പെട്ടത്. എനിക്കതിൽ ഒരു പ്രശ്നവുമില്ല. കൂട്ടുകാരന് ഫോൺ കിട്ടാനാണ് വിളിച്ചത്. അദ്ദേഹം ഫോണില്ലാത്തവർക്ക് ഫോൺ വാങ്ങി കൊടുക്കുന്നതായി കേട്ടിരുന്നു. എനിക്ക് ഫോൺ കിട്ടാൻ കുറെ ബുദ്ധിമുട്ടിയിരുന്നു. അമ്മയുടെ ശമ്പളമൊക്കെ ഉപയോഗിച്ചാണ് ഫോൺ വാങ്ങിയത്. ബാക്കിയുള്ള കുട്ടികൾ എത്ര കഷ്ടപ്പെടുന്നുണ്ടാകും, അത് വിചാരിച്ചാണ് വിളിച്ചത്. റെക്കോർഡ് ചെയ്ത സംഭാഷണം കൂട്ടുകാരന് മാത്രമേ അയച്ചു കൊടുത്തുള്ളൂവെന്നും കുട്ടി പറഞ്ഞു. പിന്നീട് ഈ ശബ്ദം പ്രചരിക്കപ്പെട്ടത് എങ്ങനെയാണെന്ന് അറിയില്ലെന്നും കുട്ടി വ്യക്തമാക്കി. പ്രശ്നം പരിഹരിച്ചെന്ന് സ്ഥലത്തെത്തിയ ഒറ്റപ്പാലം മുൻ MLA MHAMSA വ്യക്തമാക്കി. കുട്ടിയുടെ മാതാപിതാക്കൾ CPIM പ്രവർത്തകരാണ്. കുട്ടി ബാലസംഘം പ്രവർത്തകനും. അതിനാൽ തന്നെ ഗൂഢാലോചനയുടെ പ്രശ്നം ഉണ്ടാകുന്നില്ലെന്നും MHAMSA വ്യക്തമാക്കി. നേരത്തെ മുകേഷ് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകുമെന്ന് അറിയിച്ചിരുന്നു. സഹായം തേടിയ വിദ്യാർത്ഥിയെ വെച്ച് ഗൂഢാലോചന നടത്തിയതാണെന്നും രാഷ്ട്രീയമാണ് ഇതിന് പിന്നിലെന്നുമാണ് MLA വിശദീകരിച്ചിരുന്നത്. കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.